നമസ്കാരം വമ്പൻ വിജയമാണ് യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നേടിയെടുത്തത് ജനമനസ്സുകളിൽ യോഗി കൊണ്ടുവന്ന വികസനത്തിന്റെ പ്രകാശമാണ് ഇത്രയും വലിയ ഒരു വിജയം സംസ്ഥാനത്ത് നേടാൻ സാധിച്ചതിന് പിന്നിലെ പ്രധാന രഹസ്യം എന്നാൽ ഇപ്പോഴിതായി യു പിയിൽ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് രണ്ടാം മൂഴം നൽകിയത് ജീസസ് ആണെന്ന വിചിത്രവാദവുമായി ഒരു വിവാദ പാസ്റ്റർ മോഹൻ എൽ ലസാറസ് രംഗത്ത് വന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ബി ജെ പിയിൽ ഭിന്നതയുണ്ടാക്കും പ്രധാനമന്ത്രിയുടെ പ്രധാന ശത്രുവായി യോഗി മാറുമെന്നുമാണ് മോഹൻ എൽ ലസാറസ് എന്ന ഈ പാസ്റ്റർ പറയുന്നത് ബി ജെ പി വിചാരിക്കുന്നത് അവർ വലിയ ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് വിജയിച്ചുവെന്നാണ് എന്നാൽ അങ്ങനെയല്ല ജീസസ് ആണ് അവരെ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റിയത് യോഗി എന്ന ഹിന്ദു സന്യാസിയെ മുഖ്യമന്ത്രിയാക്കിയത് ജനങ്ങളല്ല മറിച്ച് ദൈവമാണ് എന്തുകൊണ്ടാണ് ഇതെന്ന് അറിയാമോ കാരണം ഭാവിയിൽ വലിയ പ്രശ്നങ്ങളാണ് ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്നത് യോഗി പ്രധാനമന്ത്രിയുടെ മുഖ്യ ശത്രുവാകും ഇവർക്കിടയിൽ ദൈവം വലിയ ഭിന്നതയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുമാണ് മോഹൻ പാസ്റ്റർ വാദിക്കുന്നത് എല്ലാം ജീസസിന്റെ കളിയാണെന്ന് ഇന്ത്യ തിരിച്ചറിയണം ഞങ്ങളുടെ ദൈവം ശക്തനാണ് ദൈവത്തിന് മുകളിലായി മറ്റൊന്നും തന്നെയില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുകയെന്നും മോഹൻ പറയുന്നുണ്ട് സമാനമായ രീതിയിൽ ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിൽ വിചിത്ര പരാമർശങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കോവിഡ് വ്യാപനം രൂക്ഷമായി ആരാധനാലയങ്ങൾ അടച്ചിട്ടപ്പോൾ എല്ലാവരും പള്ളിയിൽ വരണമെന്നും ഇതിനിടെ രോഗം ബാധിച്ച് മരിക്കുന്നവർ സ്വർഗത്തിൽ പോകുമെന്നായിരുന്നു മുൻപ് ഇയാൾ പറഞ്ഞത് ഇതും വൻ വിവാദമായി മാറിയിരുന്നു എന്നാൽ യോഗി പ്രധാനമന്ത്രിയുടെ മുഖ്യ ശത്രുവാകുമെന്ന ഈ ഒരു പ്രസ്താവനക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ രോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാസ്റ്റർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അഞ്ചു തവണ പാർലമെന്റ് അംഗമായിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആദിത്യനാഥിന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ിൽ യു പിയിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു നിയമസഭാ കൗൺസിലിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയെടുത്തിയത് നിലവിലെ വിജയത്തോടെ രണ്ടായിരത്തി ഏഴിന് ശേഷം എം എൽ എ ആയി മുഖ്യമന്ത്രിയാകുന്ന ആദ്യ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ബഹുജൻ സമാജ് പാർട്ടിയുടെ മായാവതിയും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എം എൽ സിമാരായിരുന്നു നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ കാലാവധി പൂർത്തിയാക്കുന്ന ഉത്തർപ്രദേശിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് മാറും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പതിനെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച ഉത്തർപ്രദേശിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബി എസ് പി നേതാവ് മായാവതിയായിരുന്നു അവർക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിൽ വന്ന അഖിലേഷ് യാദവായിരുന്നു ആയിരുന്നു സംസ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി വിജയിക്കുന്ന അഞ്ചാമത്തെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നിരുന്നാലും യോഗിയുടെ മുൻഗാമികൾക്ക് അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആദിത്യനാഥിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസിന്റെ എൻ ഡി തിവാരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിവാരി യു പി മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസ് വിജയിക്കുകയും രണ്ടാം തവണയും തിവാരി സ്ഥാനം നിലനിർത്തുകയും ചെയ്തു ഇവരെ കൂടാതെ കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് മൂന്ന് മുഖ്യമന്ത്രിമാരും യു പി അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സമ്പൂർണാനന്ദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചന്ദ്രഭാനു ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹേമാവതി നന്ദൻ ബഹുഗുണ എന്നിവരായിരുന്നു അവർ മൂന്ന് പതിറ്റാണ്ടുകളായി പ്രചരിക്കപ്പെടുന്ന നോയിഡയിലെ നിർഭാഗ്യത്തിന്റെ കഥയും യോഗി പൊളിച്ചെഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ വീർ ബഹാദൂർ സിംഗ് എൻ ഡി തിവാരി എന്നീ രണ്ട് മുഖ്യമന്ത്രിമാർ നോയിഡ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ആദിത്യനാഥ് ഈ അന്ധവിശ്വാസം തള്ളിക്കളയുകയും നോയിഡയിൽ ആവർത്തിച്ച് സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകളുമാണ് യോഗി തിരുത്തി കുറിച്ചത് വെബ്ഡെസ്ക് തത്ത്